ശാസ്ത്ര സാങ്കേതിക വിപ്ലവം ഇപ്പൊ അടുക്കളയിലാണ്. ഈ അടുക്കളയിൽ ഒരു ഒറ്റ സാധനവും സ്വർഗത്തിലില്ല കേട്ടോ. അത് വിചാരിച്ച് അങ്ങോട്ട് പോകണ്ട. ഇന്നത്തെ ആധുനിക അടുക്കളയിലുള്ള ഒരു ഫ്രിഡ്ജോ ഒരു എയർ കണ്ടീഷനോ ഒരു എക്സിറ്റ് വായുവോ ഒരു അടുക്കളയിലെ ഗ്യാസ് കത്തുന്ന ഒരു വിളക്കോ അടുപ്പോ ഒരു മണ്ണാങ്കട്ടിയും പാശ്ചാത്യ ലോകത്തിലെ പാശ്ചാത്യല്ല മുമ്പക്ക് പാശ്ചാത്യം ആ മേലെയുള്ള ലോകത്തിലെ സ്വർഗത്തിൽ ഇതൊന്നും കിട്ടില്ല. സ്വർഗം ഇതൊന്ന് കപാരമാ. അത്ര വമ്പിച്ച മാറ്റം നമ്മൾ അടുക്കളയിൽ വരുത്തുന്നത് വാസ്തുശില്പകലയിൽ നമുക്ക് സാധിച്ചു. എന്താ കാരണം എന്നറിയോ? ഈ തേനീച്ചയും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. തേനീച്ച കൈകാലുണ്ടെങ്കിലും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അവയെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓടാനും ചാടാനും മണ്ടാനും നീങ്ങാനും കഴിയില്ല. ഈ വിപരീത ദിശകളിലുള്ള കൈകളിലുള്ള വിരലുകളിലുള്ള കൈകളോടുകൂടി ഏത് ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെയാണ് ചന്ദ്രനിലും ഇനിയാന്നിറങ്ങി ഫോട്ടോ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ കഴിവ് അവന്റെ ബുദ്ധിയുടെ അപാരമായ വളർച്ചയാണ്. ഇവിടെ ഇരുന്നിട്ട് അവിടുത്തെ കാര്യം നിയന്ത്രിച്ച അവിടുത്തെ ഫോട്ടോഗ്രാഫിച്ച് ഇവിടേക്ക് ചിത്രങ്ങൾ ഇങ്ങനെ സുന്ദരമായ ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിർമ്മാണത്തിന്റെ കഴിവുണ്ട. ഈ കൈകളില്ല, ഈ മാതിരി കൈയല്ലെങ്കിൽ അത് കഴിയില്ല. കുരങ്ങന്റെ കൈയാണ് നമുക്ക് തന്നിരുന്നെങ്കിൽ ഗതി കെട്ടുമായിരുന്നു. ഗതകനും കുരങ്ങനും നമ്മുടെ വായി കൈയുണ്ട്, പക്ഷെ നമ്മുടെ എതിർ ദിശകളിൽ വിരൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കുരങ്ങന് കഴിയില്ല. ത്രിമാന വീക്ഷണം കണ്ണില്ല, നട്ടല് നിവർന്നിട്ടുമില്ല. പോരെ കുരങ്ങന്റെ പരിമിതി. ഇനി മനുഷ്യന്റെ ഈ അവയവങ്ങളുടെ വളർച്ചയോ അത് പഠിക്കണമെങ്കിൽ ടൈമായോ? ഒരു മിനിറ്റ് ഞാൻ നോക്കണ്ട്. ഇനി ഈ പിന്നെ പരിണാമത്തിന്റെ ശാസ്ത്രം പഠിക്കുമ്പോൾ അറിയാം ശരീരത്തിന്റെ അവയവങ്ങളുടെ വളർച്ച. ഞാൻ ഈ ഫറൂഖ് കോളേജിൽ നിന്ന് ബയോളജി ക്ലാസ് പഠിച്ചതാ. അന്നാണ് കമ്പാരറ്റീവ് അനറ്റോമി ഞാൻ പഠിച്ചത്. അന്ന് കണ്ണിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി, പിന്നെ മൂക്കിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി, ചെവിടിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി, ഹാർട്ടിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി. ഇപ്പോഴും അതൊക്കെ ബൈഹാർട്ട് പറയാൻ എനിക്ക് കഴിയും. കാരണം അന്ന് പഠിക്കുമ്പോഴേ എനിക്ക് അതൊക്കെ ഭയങ്കരമായ ആവേശം ഉണ്ടാക്കിയ മതപരമായ മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയ വിഷയമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഹൃദയത്തിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി. നിങ്ങൾ വിചാരിക്കും പടച്ചോൻ ആധുനിക ഈ ഹ്യൂമൻ ഹാർട്ട് ഒന്നിച്ചുണ്ടാക്കി ഈ മൺകൂടത്തിൽ ഇട്ടുവെച്ചു കൊടുത്താതാ. അല്ല, പടച്ചോൻ കഷ്ടപ്പെട്ടിട്ടാണ് പടച്ചോനാണ് പങ്കുവെച്ചെങ്കിൽ നിരവധി ജീവജാലങ്ങളിൽ തരംതാണ് ഹൃദയങ്ങൾ ഉണ്ടാക്കി പരിഷ്കരിച്ച് പരിഷ്കരിച്ചിട്ടാണ് ഹ്യൂമൻ ഹാർട്ട് ഡെവലപ്പ് ചെയ്തത്. ദൈവത്തിന്റെ ഒരു കഴിവുകേട് എന്നാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്പാരറ്റീവ് സ്റ്റഡിയുടെ കമ്പാരറ്റീവ് ചിത്രം ദൈവത്തിന്റെ അപര്യാപ്തതയിലേക്ക്, അയാൾക്ക് വിവരമില്ല എന്നതിലേക്ക് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് ആ വാതക മുഖങ്ങളെ, പിന്നെ ഈ പക്ഷിക്ക് നമ്മുടെ ജന്തുക്കൾക്ക് ഇങ്ങനെ അപാരമൊക്കെ കഴിയുന്നു, മനുഷ്യന് കഴിയുന്നില്ല എന്നൊരു അന്ധവിശ്വാസം നമ്മൾ പരത്തണ്ട. മനുഷ്യന്റെ കഴിവ് ഈ പറഞ്ഞ ഭൗതിക കാരണങ്ങളുണ്ട്. ഭൗതിക കാരണങ്ങളിൽ നിന്ന് സവിശേഷമായ വിജ്ഞാനത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നു. ഒരു പോയിന്റ് കൂടി, പിന്നെ പറഞ്ഞാൽ ഈ സമയം നഷ്ടപ്പെടുകയായിരിക്കും. ഞാനതുകൊണ്ട് അടുത്ത മരണാനന്തര ജീവിതം, അതൊരു അന്ധവിശ്വാസമാണ്, അതൊറ്റ വാചകം. മരണാനന്തരം ശരീരത്തിന് പുറത്തു പോകുന്ന ഒരു ആത്മാവില്ല. ജനനവേളയിൽ ഒരു ആത്മാവ് കടക്കേണ്ട നിങ്ങൾക്ക് ജീവൻ കിട്ടാൻ. ഇതറിയണമെങ്കിൽ ബയോളജി മാഷോട് ചോദിച്ചാൽ മതി ജീവൻ എപ്പോഴാണ് ലഭിക്കുന്നത്. ഒരമ്മയുടെ ഗർഭാശയത്തിലെ കുട്ടി ജനിച്ചു വരുമ്പോൾ ആത്മാവ് എപ്പോഴെങ്കിലും കടക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ജീവശാസ്ത്രജ്ഞനാണ്, ജീവശാസ്ത്ര കാര്യങ്ങൾ ഈ കാര്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ജെനറ്റിക്സ് നന്നായിട്ട് അറിയാം. അത് കോളേജ് ഹൈസ്കൂൾ അന്ന് പഠിച്ചത് മാത്രമല്ല പിന്നീടുള്ള മാറ്റങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോ ജനനവേളയിൽ ഒരു ആത്മാവ് കടക്കണ്ട. എന്താ കാരണം? ആൺബീജത്തിന് ജീവനുണ്ട്, പെൺബീജത്തിന് ജീവനുണ്ട്. രണ്ടും ഗർഭാശയത്തിൽ സംയോജിക്കുമ്പോൾ അതിനും ജീവനുണ്ട്. പിന്നെ കുട്ടി വളരുമ്പോൾ അതിനും ജീവനുണ്ട്. പ്രസവിക്കുമ്പോഴും ജീവനുണ്ട്, പ്രസവിച്ചു കഴിഞ്ഞിട്ടും ജീവനുണ്ട്. ജീവൻ തുടർച്ചയായ ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ എന്റെ അച്ഛന്റെ തലമുറയിൽ നിന്ന്, അച്ഛന്റെ അച്ഛന്റെ തലമുറയിൽ നിന്ന് ജൈവ പദാർത്ഥം വഴി, ജീനുകൾ വഴി, ക്രോമസോമുകൾ വഴിക്കാണ് എന്റെ ക്വാളിറ്റി നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പാരമ്പര്യം എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ പാരമ്പര്യം ആത്മാവ് തരണ്ടേ? വേറെ ഏതോ മരിച്ച ഒരാളുടെ ആത്മാവാണ് എന്റെ ശരീരം കയറുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മേന്റെ പാരമ്പര്യം എനിക്ക് കിട്ടുമോ? എന്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആലോചിച്ചാൽ മതി. അച്ഛനെതിരായ മക്കളോ എന്നൊരവസ്ഥ വരൂലേ? അതുകൊണ്ട് ഈ ജീവസമയത്ത് ആത്മാവ് വേണ്ട, മരണസമയത്ത് ആത്മാവ് പുറത്തു കടക്കൂല. അതുകൊണ്ട് സ്വർഗം നരകം കാണിച്ച് പ്രീണിപ്പിച്ചാൽ ഒരൊറ്റയാളും പ്രീണിപ്പിക്കപ്പെടില്ല. അതുകൊണ്ട് ഇത്തരം മോട്ടിവേഷൻ നന്നല്ല. സത്യം പറഞ്ഞ്, ന്യായം പറഞ്ഞ്, എന്തുകൊണ്ട് മതങ്ങൾക്ക് ഇവിടെ നന്നായി പണിയെടുക്കുന്ന മതനേതാക്കന്മാർക്ക് അവാർഡ് പ്രഖ്യാപിച്ചുകൂടാ? ആലുക്കാസിനെ പിടിച്ചാൽ നമുക്ക് ഒന്നാം തരം അവാർഡ് കൊടുത്തോടെ? അങ്ങനെ ഭൗതികമായ അവാർഡ് കൊടുത്തുകൊണ്ട് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക, തിന്മയിൽ നിന്ന് അവനെ പ്രേരിപ്പിക്കണം എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവാർഡ് പരലോകത്തിന്റെ അവാർഡ് വേണ്ട, ഇഹലോകത്തിൽ തന്നെ ഇപ്പോൾ കിട്ടുന്ന അവാർഡുകളാണ് മനുഷ്യർക്ക് ഇഷ്ടം. അതായിരിക്കും മോട്ടിവേഷൻ ഏറ്റവും നല്ല ആയുധം. ഞാൻ അധികം ഒരു 200 മിനിറ്റ് അധികം പറഞ്ഞത് ക്ഷമ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ മതത്തിൻ്റെ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൃത്യമായ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. ബഹുമാനായ കലാനന്ദ മാസ്റ്റർ ആ പോയിന്റുകളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളെ മനസ്സിലായിട്ടോ മനസ്സിലാകാഞ്ഞിട്ടോ എന്ന് എനിക്കറിയില്ല, അത് മറ്റേതൊരു തലത്തിലാണ് അദ്ദേഹം എടുത്തത്. ജീവികൾക്കുള്ള ജന്മവാസനകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് മനുഷ്യരുടെ കഴിവ് കുറവിനെ കുറിച്ച് സൂചിപ്പിക്കാനല്ല. കലാനാഥം മാഷ് എന്തൊരു പോയിന്റാണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ, ജീവികൾക്കെല്ലാം ജന്മവാസനകളായി നൽകിയിട്ടുള്ള കഴിവുകൾ, ആ കഴിവുകൾ എവിടെ നിന്ന് ലഭിച്ചു, ആര് നൽകി? തേനീച്ചയുടെ കൂടുണ്ടാക്കുക, ഹെക്സഗണലായിട്ട് കൂടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കോണും പ്രൊട്രാക്ടറും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയാൽ പോലും ആ കോണിന്റെ അളവ് തെറ്റും, ചെറിയ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് തെറ്റുണ്ടാകും. അതേസമയം തേനീച്ചക്കോട് കൃത്യം, തേനീച്ചയുടെ ബാഗിൾ ഡാൻസ് ആര് പഠിപ്പിച്ചു? ബാഗിൾ ഡാൻസ് എവിടെ നിന്ന് പറയാം? പരിണാമ പ്രക്രിയയുടെ നിരന്തരമായ മാറ്റം വഴി ഉണ്ടായിന്ന് എങ്കിൽ പരിണാമത്തിൽ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്ന ജീവി, അവന് ഈ എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും എവിടെ നിന്ന് നഷ്ടപ്പെട്ടു? എവിടെ നിന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടു ഈ ഇൻസ്റ്റിങ്സ് എല്ലാം? ഇവിടെ കലാനാഥ മാഷന് പറഞ്ഞു, നമ്മളെല്ലാവരും ജനിക്കുമ്പോ കാലി തലച്ചോറായിട്ടാണ് ജനിക്കുന്നത്. നമുക്കാവശ്യമായ വീടുണ്ടാക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിക്കണം. നമുക്കാവശ്യമായ കോൺ വരക്കണമെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് ടീച്ചറെ നിന്ന് പഠിക്കണം. നമുക്കാവശ്യമായ മറ്റ് കാര്യങ്ങൾ പഠിക്കണം പഠിക്കണം പഠിക്കണം. ജീവികൾക്കൊന്നും അത് ആവശ്യമില്ലാത്ത രൂപത്തിൽ അവക്കെല്ലാം നൽകപ്പെട്ടു. ആര് നൽകി? അത് പരിണാമ പ്രക്രിയയുടേതാണെങ്കിൽ മനുഷ്യനെ എങ്ങനെ നഷ്ടപ്പെട്ടു അത്? ഈ എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും എല്ലാം ജന്മനാ മനുഷ്യന്, അവന് ആവശ്യമായ കാര്യങ്ങളൊന്നുമില്ല. ബീവറിന് കൂടുണ്ടാക്കുന്നത് ആലോചിച്ച് ബേജാറാകേണ്ട, പ്രയാസപ്പെടേണ്ട ഒരു പ്രശ്നമല്ല. എവിടെ നിന്ന് നഷ്ടപ്പെട്ടു? പിന്നെ ജീവപരിണാമം എന്നുള്ള ആശയം, ജീവപരിണാമം എന്നുള്ള ആശയം ശാസ്ത്രീയമാണോ അല്ല എന്നുള്ള മറ്റൊരു ഡിബേറ്റിന് നമ്മൾ വിധേയമാക്കേണ്ട വിഷയമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ജീവപരിണാമത്തിന്റെ ലോകത്താണ് ശാസ്ത്ര ലോകത്ത് ഏറ്റവും അധികം ചതിയും വഞ്ചനയും നടന്നിട്ടുള്ളത്. കാരണം ഭൗതികവാദം വളരെ സമർത്ഥമായി ദൈവ നിഷേധത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് തന്നെ. ബിൽഡ് ഡൗൺ മനുഷ്യൻ, ഞാനെല്ലാം ബയോളജി പഠിക്കുമ്പോൾ പഠിച്ചതാ ബിൽഡ് ഡൗൺ മനുഷ്യൻ. മാഷ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിൽഡൗൺ മനുഷ്യൻ, മനുഷ്യന്റെയും കുരങ്ങിന്റെയും നടുവിലുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ചാൾസ് ഡൗൺസൺ എന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ തലയോട്ടിൽ ഒറാങ്ങോട്ടാങ്ങിന്റെ താടിയല്ല് വളരെ സമർത്ഥമായി കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടാക്കിയ ഒരു ഫോർജറി ആയിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ശാസ്ത്രലോകത്ത് ഇത്രയധികം ചതി നടന്ന മറ്റൊരു ശാഖയില്ല എന്നുള്ളത് സത്യം. എന്തിന്? എന്തിന് ഭൗതികവാദത്തെ സംബന്ധിച്ചിടത്തോളം പരിണാമവാദം ആവശ്യം? സർ ആർദർ കേത്ത് പറഞ്ഞല്ലോ, പരിണാമവാദം ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഇത് ആർദർ കേത്ത് പറഞ്ഞതാ, പരിണാമവാദിയായ പരിണാമവാദം ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. കാരണം പരിണാമവാദത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കേണ്ടി വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ കഴിയില്ല. ഇനി ജീവപരിണാമത്തിന്റെ പടുത്ത് മരിച്ച വില്യം ഗോർഡൻ, സ്റ്റീഫൻ ജെ ഗോൾഡ്, അദ്ദേഹത്തിന്റെ എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം, അദ്ദേഹം അടുത്താണ് മരണപ്പെട്ടത്, ജീവപരിണാമത്തിന്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ശാസ്ത്രത്തിന്റെ നിയതമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ജീവപരിണാമത്തെ തെളിയിക്കുവാൻ, ഒരു ശാസ്ത്രതത്വമായി തെളിയിക്കുവാൻ സാധ്യമല്ല എന്ന്. എന്താ ഒരു ലോജിക്കലാണ്. ഇപ്പോ ജീവജാലങ്ങൾക്കിടയിൽ ഒരു ശ്രേണി നിലനിൽക്കുന്നുണ്ട്. ആ ശ്രേണിയെ വിശദീകരിക്കാൻ പറ്റുന്ന സുന്ദരമായൊരു സിദ്ധാന്തം, ജനിതകപരമായി തെളിയിക്കപ്പെട്ടു എന്നെല്ലാം പറയുന്ന നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്, ഓരോ തലങ്ങളെടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്, നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ദൈവത്തെ കളിയാക്കുന്നത് കൊണ്ട്